ശ്രീ എം കെ ഭദ്രകുമാർ ആദ്യം ആര് തുടങ്ങി എന്നതിനനുസരിച്ചാണ് പിന്തുണ എന്നാണ് പല രാജ്യങ്ങളും പ്രതികരിച്ചത്. ഹമാസിന്റെ മിന്നലാക്രമണം, ഹമാസ് ആണ് അങ്ങോട്ട് ആദ്യം ആക്രമിച്ചത് എന്ന്. പക്ഷെ അതിനൊരു കാരണമുണ്ടെന്ന് പലസ്തീനും പറയുന്നു. ജെറുസലേമിൽ അല്ലക്സ പള്ളിയിൽ കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്രയേൽ സൈന്യം കടന്നു കയറിയതാണ് പ്രകോപനം സൃഷ്ടിച്ചതെന്നാണ് പലസ്തീന്റെ വാദം. അപ്പോൾ ആരാണ് പ്രതിരോധം തീർക്കുന്നത്? ആരാണ് അക്രമികൾ? എന്റെ വിലയിരുത്തലിൽ ഇത്തരം സംഭവങ്ങൾ ഒറ്റ ഒരു സ്റ്റാൻഡ് അലോൺ ഇവൻ്റായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് തുടർച്ചയായിട്ടുള്ള ചില സംഭവങ്ങളും തുടർച്ചയായിട്ടുള്ള ചില പ്രോസസ്സിൻ്റെയും ഒരു കൾമിനേഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പെട്ടെന്ന് ചാടിപ്പടഞ്ഞ് വിരൽ ചൂണ്ടി കുറ്റം ആരുടെ വശത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആരെയും സഹായിക്കാനും പോകുന്നില്ല. എന്താണ് നടന്നത്? ഇസ്രയേലിനൊരു പാരമ്പര്യമുണ്ട്. ലോകത്ത് ഏതെങ്കിലും വളരെ വലിയ ഒരു സംഭവം നടക്കുമ്പോൾ, എന്തെങ്കിലും നടക്കുമ്പോൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്കുള്ള ചെറിയ അജണ്ട, അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ചെറിയ അജണ്ട, അതായത് പശ്ചിമേഷ്യയുടെ രംഗത്ത് അവർക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി അവർക്കുണ്ട്. അത് ഈ യുക്രൈനിൻ്റെ യുദ്ധം തുടങ്ങുന്ന ആ സമയം തൊട്ട് തന്നെയും പലരും ഇത് പറഞ്ഞിരുന്നു. എന്താണ് നമ്മൾ നോക്കേണ്ടത്? പശ്ചിമേഷ്യയിലെന്ന്. പശ്ചിമേഷ്യയിൽ അത് മാത്രമല്ല, പശ്ചിമേഷ്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ചൈനയുടെ മീഡിയേഷനിൽ ഒരു രമ്യത ഉണ്ടായിട്ടുണ്ട്. ആ രമ്യത ഉണ്ടായതിന് ശേഷം കഴിഞ്ഞ മാസങ്ങളിൽ ആ പ്രദേശത്ത് വളരെ വ്യക്തമായിട്ടുള്ള ചില റിയലൈൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. സിറിയയുടെ കാര്യത്തിലാണെങ്കിലും യമൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റും അത് വളരെ വ്യക്തമാണ്. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ അവിടെ ഒരു അതൊരു കാമിങ് ഇഫക്റ്റാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ. പക്ഷേ അതിൻ്റെ ഒരു ഒരു കൊളാറ്ററലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈഡ് ഇഫക്റ്റ് ഇസ്രയേലിൻ്റെ ഒറ്റപ്പെടലാണ്. ഇസ്രയേൽ അവിടെ ഇസ്രയേലിൻ്റെ എല്ലാ സ്ട്രാറ്റജികളും ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള സ്ട്രാറ്റജികളായിരുന്നു. അപ്പോൾ പാലസ്തീനിയൻ പ്രശ്നത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി എപ്പോഴും ഇറാനെക്കുറിച്ചാണ് ഇസ്രയേൽ പറയാറുള്ളത്. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് പറയുന്നുണ്ട് ഇപ്പം നാളെയോ മറ്റന്നാളോ അവർ ബോംബ് ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. ആ രീതിയിൽ നെതന്യാഹു തന്നെ വർഷങ്ങൾക്ക് മുമ്പ് യുണൈറ്റഡ് നേഷൻസിലെ രേഖകളുമായിട്ട് വന്ന് അവകാശപ്പെട്ടതാണ് അതതിൻ്റെ വക്കത്ത് അവർ നിൽക്കുകയാണെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നയമാണ് ഇസ്രയേൽ എടുത്തിരുന്നത്. ഇന്നാണെങ്കിൽ പശ്ചിമേഷ്യയുടെ റീജിയണൽ പോളിറ്റിക്സിൽ അതിൻ്റെ മുഖ്യധാരയിൽ ഇറാൻ കടന്നുകൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇറാനും ഇറാൻ്റെ അയൽ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും തമ്മിൽ രമ്യതയിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്നത് ഇസ്രയേലിനാണ്. അപ്പോൾ ഇസ്രയേൽ അത് കാരണം ഈ ഒരു എന്താ പറയുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈ ബാലൻസ് ഓഫ് ഫോഴ്സസ്, ആ ബാലൻസ് ഓഫ് ഫോഴ്സസ് ഇസ്രയേലിന് വളരെ എതിരായിട്ട് കടന്നുകൂടിയിരിക്കുകയാണ്. അതൊരു ഘടകം, രണ്ടാമത്തെ ഘടകം. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ഡിസ്ട്രാക്ഷൻ, രണ്ടാമത്തെ ഘടകം അവിടുത്തെ ആ രാഷ്ട്രീയ നിലനിൽപ്പ് ഇതാണെന്നുള്ളത്. മൂന്നാമതുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു ഹമാസ് ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുകയാണെന്നുള്ളത്. അത് അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതൊരു വാസ്തവത്തിലൊരു റിയാലിറ്റിയാണ്, ഒരു ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. അതൊരു ഒരു ഒരു സ്റ്റേറ്റായിട്ട് മാറിയിരിക്കുകയാണ് ഹമാസ്. കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ വലിയ ശേഷി അവരുണ്ടാക്കിയിട്ടുണ്ട്. മിലിറ്ററി സ്ട്രെങ്ത്തിലും മറ്റും ഇൻ്റലിജൻസിലും മറ്റും അവരുണ്ടാക്കിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ പുറമുള്ള രാജ്യങ്ങളുടെ പിന്തുണയും അവർക്കുണ്ട്. അതിൻ്റെതായിട്ടുള്ള റീജിയണൽ പോളിറ്റിക്സിൽ അവരുടേതായിട്ടുള്ള ഒരു ലെജിറ്റിമസിയും അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയിൽ പോലും ഹമാസ് സന്ദർശിച്ചു. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് ഇന്ന് ഇപ്പം ഇറാൻ്റെ ഒരു പ്രോക്സിയായിട്ടോ ടർക്കിയുടെ ഒരു പ്രോക്സിയായിട്ടോ അല്ല ഖത്താറിൻ്റെ ഒരു പ്രോക്സിയായിട്ടോ അല്ല ഹമാസിനെ കാണുന്നത്. അവർ അവിടുത്തെ റീജിയണൽ ഇക്കോസിസ്റ്റത്തിലെ ഒരു ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് മുഖ്യധാരയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ. പിന്നെ വേറെ ഇസ്രയേൽ അതുകൊണ്ട് ഇസ്രയേൽ ശ്രമിച്ചത് ഒരു തരത്തിൽ ഇവരെ ഒന്ന് ക്യാപ്പ് ചെയ്യണം. ഇവരുടെ ശക്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, ജിയോ പൊളിറ്റിക്കൽ തലത്തിൽ ഒറ്റപ്പെടുന്നു, അതുകൊണ്ട് ക്യാപ്പ് ചെയ്യണം. നമ്മൾ ഈ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്നലെ നടന്ന ഈ സംഭവം പോലെയുള്ള എന്തെങ്കിലും സംഭവം വരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് നോക്കുന്നത് അവിടെ എന്താ നടക്കുന്നതെന്ന്. എന്താണ് കഴിഞ്ഞ മാസങ്ങളിൽ നടന്നത്? ഈ വർഷം തന്നെയും നൂറുകണക്കിന് പലസ്തീനിയൻസിനെ അവരെ വധിച്ചില്ലേ?
ഒരു പള്ളിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇത്, അവിടെ വളരെ വലിയ വലിയ ക്രൂയൽറ്റിയാണ് അവർ നടത്തുന്നത്. അത് മനസ്സിലാക്കണം. അവിടുത്തെ ബ്ലോക്കേഡും അവരെ എല്ലാ വിധത്തിലും കഷ്ടപ്പാട്, അവർ അടിച്ചേൽപ്പിക്കുക, അത്തരത്തിലുള്ള ഒരു നയമാണ് അവർ തുടർന്നിരുന്നത്. വൈദ്യുതി ഇല്ല, മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല, എന്ന് വെച്ചാൽ മെഡിക്കൽ സപ്ലൈസ് അവർക്ക് കിട്ടാൻ പോലും സമ്മതിക്കുന്നില്ല. അത്തരത്തിലുള്ള ഇതാണ്. അപ്പോഴവർ പൊറുതിമുട്ടി നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഇസ്രയേലിലെ ജയിലുകളിൽ 5,000 പാലസ്തീനിയൻസ് ആണ് കിടക്കുന്നത്. 100 സ്ത്രീകളുണ്ട് അതിൽ, കുഞ്ഞുങ്ങളുണ്ട് അതിൽ. അതൊക്കെ കണക്കിലെടുക്കണം. എന്തിനാണ് ഇതിനെല്ലാം ഇട്ടിരിക്കുന്നത്? അപ്പോൾ അത് കാരണം എൻ്റെ വിലയിരുത്തലിൽ ഹമാസ് ഒരു തീരുമാനമെടുത്തു. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള സൂചനകളും ഇസ്രയേൽ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രയേൽ ഗാസയെ അടിക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് അടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അടിക്കുന്നു, ഞങ്ങൾ ഈ യുദ്ധം ഇസ്രയേലിൻ്റെ മണ്ണിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നു. അപ്പോൾ ഇസ്രയേലിയനിലെ ജനതയും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും, ലോകത്തിലുള്ളവരും ചിന്തിച്ചു തുടങ്ങും. ഇത് ഈ ഇത്തരത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ പറ്റില്ല, ഇതിൽ ഇടപെടണമെന്നുള്ളത്. അപ്പോൾ ആ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ആരാദ്യം ഇത് തുടങ്ങി, അത് രണ്ടാമൻ ആരാണ് എന്നുള്ള ആ വാദഗതിക്ക് പ്രസക്തമില്ല. എനിക്ക് വലിയ നൈരാശ്യം തോന്നി ഇന്ത്യയുടെ ഇതിലെ നിലപാടിൽ. തീർച്ചയായും നമുക്ക് അതിലേക്ക് വരാം, ശ്രീ ഭദ്രകുമാർ, അതിലേക്ക് വരേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.